സങ്കീർത്തനം 91 അത്യുന്നതൻ്റെ സംരക്ഷണം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവൻ തൻ്റെ തൂവലൽ കൊണ്ട് നിന്നെ മറയ്ക്കും. അവൻ്റെ ചെറുങ്ങിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വാസത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൾ തന്നെ നീ നോക്കിക്കാണും, ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കി ഇരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണനിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും.